എൽ ഡി എഫിൻ്റെ മാഷോടാണ് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി മറ്റുള്ളവർക്കും വളരെയധികം നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നാലരട്ടി വില കൊടുക്കും സ്ഥലങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഇതിന് മുന്നേ ഒരിക്കൽ കേരളിൻ്റെ എം ഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 ഇരട്ടി വില കൊടുക്കുന്നത്. അപ്പോൾ ഇതേ മന്ത്രിസഭയിലെ ആൾക്കാരാണ് പറഞ്ഞത് അത് ശരിയല്ല, നിങ്ങൾ എന്ത് ഇതിലാണ് അങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു 4 ഇരട്ടി സ്ഥലം കൊടുക്കുന്നു. ദേശാഭിമാനിയിൽ എഴുതുന്നു 160,000 വില കൊടുക്കുന്നു. ഞാൻ എൻ്റെ വീട് പോണ ആളാണ്. എൻ്റെ വീട് 10 സെൻറ്റ് റോഡ് സൈഡിനാണ്, ഇവിടെ അതിനൊരു റോഡിൻ്റെ തൊട്ടടുത്തിനാണ്, 10 സെൻറ്റ്. അതിങ്ങനെ ക്രോസായിട്ടാണ് പോണത്, അത് വീട് ഫുള്ളായിട്ട് പോകും. അത് 1400 കിലോ ചതുരശ്ര അടി വീടാണ്, 2 നില വീടാണ്. അതിൻ്റെ ക്രോസായി പോയാൽ പിന്നെ ഒരു മൂലയാണുള്ളത്, ആ മൂല ബഫർ സോൺ ആവും. 10 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത്, അവിടെ പൈസ കിട്ടില്ല. പിന്നെ ഞാൻ ഇത് ലോണുണ്ട്, 10 ലക്ഷം ലോണുണ്ട്. ഞാൻ ഇപ്പം അടച്ചുകൊണ്ടിരിക്കുകയാണ്, 2.5 കൊല്ലമായിട്ടുള്ള ഞാൻ ലോൺ എടുത്തിട്ട് ഇപ്പം തന്നെ 4 ലക്ഷത്തോളം അടച്ചു. ഇതിലേക്ക് ആകെ വരവുള്ളത് 50,000 രൂപയാണ്, ബാക്കി പലിശയാണ്. ഇത് ഞാൻ ഇനി അടയ്ക്കാൻ വേണ്ടി അടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് കിട്ടും? ഇത് ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തരില്ല, വായോണ്ട് 4 ഇരട്ടി തരുന്നല്ല പറയണ്ടേ. ഡി പി ആറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഡി പി ആറിൽ എഴുതി വെച്ചിങ്ങനെ എത്രയെന്ന് മാഷ്ക്കറിയോ? ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂവിൻ്റെ 2.5 ഇരട്ടി തരുന്നതാണ്. 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ് 4 ഇരട്ടി കിട്ടിയതെന്ന്. അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇവിടെ നമ്മളെ കേരളത്തിൽ എവിടെയുള്ളത്? പിന്നെ എന്ത് ഇതിലാണ്? പിന്നെ വീടിൻ്റെ കാര്യം, എൻ്റെ വീടിനിപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം വില വരും. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് വീട് പോകുന്നവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൊരു വീട് തരും, അല്ലെങ്കിൽ 650,000 തരുന്നു. ഈ 650,000 എനിക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം? എൻ്റെ സ്ഥലത്തിന് എന്ത് വില കിട്ടും? പിന്നെ എനിക്ക് വീട് കയറ്റും, ഇത് വേറെ സ്ഥലം മേടിക്കൊന്നും വേണ്ട, എനിക്ക് ലോൺ അടയ്ക്കണ്ടേ? ഇത് മുഖ്യമന്ത്രി അടയ്ക്കോ? പിന്നെ എന്തെങ്കിലും സന്തോഷിക്കുന്നു പറഞ്ഞേ ചാവുന്ന, ഞങ്ങൾ ചത്തങ്ങൾ സന്തോഷിക്കുന്ന നിങ്ങൾ പറയണേ? അല്ല, ഇപ്പം തന്നെ പറഞ്ഞ് കയറയിൽ വന്ന് നിങ്ങൾ സന്തോഷിക്കുന്നത്, എന്താ ഈ മതിൽ പോലെ ഈ സാധനം ഉണ്ട് വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ല ഇങ്ങനെ നോക്കി ഇത് കാണാൻ. പിന്നെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാവി തലമുറയ്ക്ക്. അതായത് മുഖ്യമന്ത്രിയുടെ മക്കൾക്കാണോ? ഞങ്ങൾക്ക് മക്കൾക്ക് ഭാവി ഇല്ലേ? ഈ ഞങ്ങൾ ഈ സ്ഥലം പോണവർക്കൊന്നും അവർക്കൊന്നും ഭാവി വികസിക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് മാത്രം വികസിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഇപ്പം അവരെ പ്രമുഖർക്കും മറ്റുള്ളവരൊന്നും ഇവിടുത്തെ ജനങ്ങളല്ലേ? അപ്പം ഈ സാധാരണ വീട് സ്ഥലം വിട്ടു കൊടുക്കുന്നവർക്കൊന്നും ഒരു വികസനവും വേണ്ട, അവർ വികസിക്കണ്ട. അതാണോ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്?